അപ്പൊ ഞാൻ എന്താ മീറ്റ് ആൻഡ് ഗ്രീറ്റിന് വേണ്ടി പോവാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരാളെങ്കിലും വന്നിട്ടുണ്ടാവണമെന്നാണ്. കാരണം എന്താണ്, നമ്മളിങ്ങനെ ചാനലൊക്കെ കണ്ടിട്ട് നമ്മളെ കാണാൻ വേണ്ടി അവരുടെ സമയമൊക്കെ എന്താണ് അവരുടെ ആ ഒരു കുറെ തിരക്കുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് സമയം എടുത്തിട്ട് നമ്മളെ കാണാൻ വരാന്ന് പറഞ്ഞാൽ ഭയങ്കര, എനിക്കറിയില്ല എന്താണ്, എനിക്ക് ഒരാളെങ്കിലും വന്നിരുന്നെങ്കിൽ ഒരാളെങ്കിലും വന്നാൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് എല്ലാവരും തിരക്കാണ്, സൺഡേ ആണ്, ഓരോരുത്തർക്ക് ഓരോ പരിപാടി ഉണ്ട്. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് ഒരാളെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞാൻ പോവാൻ പോവാണ്. അപ്പൊ ഞാൻ എന്താ ഇവിടെ എത്തി. ഹലോ, അതാരാ നോക്കൂ, ഐശ്വര്യയുടെ ബേബിയാണത്. ഹലോ ഹലോ, അപ്പൊ രണ്ടുപേരെ എത്തിയിട്ടുണ്ട്. സുജന, കവിത, ഒരു ഹായ് പറഞ്ഞേ കേട്ടോ. എന്റെ പൊന്ന് വെറുതെ കാശ് വെറുതെ കൊണ്ട് കളയരുത് കേട്ടോ. അവള് പറയണ്ട, അവിടെ ഉണ്ടല്ലോ. നമ്മള് വെറുതെ ബ്രഷ് പിടിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവല്ലോ. എന്താണ്, ഒരു 15 years ബാക്ക് എന്താ പഠിപ്പിച്ചോണ്ടിരുന്നത്, അതാണ് ഇപ്പോഴും അവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ അവിടുന്ന് വഴക്കിട്ടിട്ട് വന്നതാ. ഫാഷൻ അത് എന്നൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചെങ്കിൽ കുറച്ചും കൂടി നന്നായി പഠിക്കണമെന്നുണ്ടായിരുന്നു. അല്ലടാ, 3 months വെറുതെ പോയി ആ ഫാഷൻ. പ്ലേ ഗ്രൂപ്പിന്റെ സെൻട്രൽ മാനേജർ ആയിരുന്നു. ഏത് പ്ലേ ഗ്രൂപ്പ് ആയിരുന്നു? ഹലോ കിഡ്സ്. ഹലോ സെറീന, ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പൊ നമ്മളെ 3rd ആളെത്തിയിട്ടുണ്ട് സെറീന. ഇവിടെ വൈറ്റിൽ നിന്നാണ് അല്ലേ? സെറീനയുടെ ലിപ്സ്റ്റിക് ആണ് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത്. റിയലി പ്രെറ്റി. അപ്പൊ ഇതേ നമ്മുടെ രണ്ടടുത്ത ആള് വന്നിട്ടുണ്ട്. ആള് പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ബ്യൂട്ടി ഫാഷൻ ദീവ. ഓക്കെ. പിന്നെ ആള് ഡാനി. ഡാനി ഇന്നലെ ആക്ച്വലി പോവേണ്ടതായിരുന്നു, പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് മാത്രം പാവം ഒന്നും ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഒരു ഹായ് പറഞ്ഞോ. എന്താണ് ഫാഷൻ ദീവ, ഒരു വേ വെയ്യൂ. പറയൂ പറയൂ, ശരണ്യയുടെ വിശേഷങ്ങൾ പറയൂ. ആ ശരണ്യ കുട്ടിക്ക് അപ്പൊ എന്താണ് യൂട്യൂബ് ചാനൽ ഉണ്ട്, ശരണ്യ നന്ദകുമാർ എന്നാണോ ചാനലിന്റെ പേര്. ആ അപ്പൊ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. ഹായ് പറയൂ. ഞങ്ങൾ രണ്ടുപേരും ജ്വല്ലറി ലവേഴ്സ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു പെയർ ഓഫ് ഇയർ റിംഗ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെ, ഇഷ്ടമായോ എല്ലാവർക്കും? ഇഷ്ടമായോ? ഹാപ്പി ആയോ? ഓക്കെ. ഹായ്. അപ്പൊ ഞങ്ങളിങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി, 1 hour ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഓരോരുത്തരുടെയും നമുക്ക് ക്യാമറ തിരിക്കുകയാണ് ഞാൻ. പറഞ്ഞോളൂ കുട്ടി. സത്യം പറഞ്ഞാൽ ഇത്രയും സമയം പോയത് അറിഞ്ഞില്ല. എന്നാലും ഭയങ്കര ഹാപ്പിയാണ് ഇവരെ രണ്ടുപേരെയും കാണാൻ പറ്റിയതിൽ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര കമ്പനിയാണ്. ഇത്ര 1.5 years എണീറ്റ് പോവാനേ തോന്നുന്നില്ല. എന്തായാലും ഹാപ്പി. പറയൂ. ഇവരെ കണ്ടതിന് ശേഷം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇവര് ഇടുന്ന വീഡിയോസ് എല്ലാം നമ്മൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ രണ്ടുപേരെ പോലെ ഞങ്ങൾ നമ്മുടെ സുന്ദരികളാകും.
അത്ര എനിക്ക് പറയാനുള്ളൂ. പറയൂ. ഞങ്ങളിവിടെ വന്നപ്പോ ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത്. അപ്പൊ ഫസ്റ്റ് എത്തിയതില് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും പറയുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവരും കാണുക. എന്താ പറയുക, എല്ലാവരെയും കാണാൻ പറ്റിയതിലും വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യുക കാര്യങ്ങളൊക്കെ. ഹായ്, വളരെ നല്ലൊരു സമയം രണ്ടുപേരുടെയും കൂടെ, അശ്വേശ്വരയുടെ കൂടെ ആണെങ്കിലും മഞ്ജേശ്വരയുടെ കൂടെ ആണെങ്കിലും വളരെ നന്നായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റി. ഭയങ്കര കമ്പനിയാണ് രണ്ടുപേരും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും രണ്ടുപേരുടെയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളിയാണ്, രണ്ടുപേരുടെ ചാനലും അടിപൊളിയാണ്, രണ്ടുപേരുടെ പേഴ്സണാലിറ്റിയും കിടുവാണ്, ആറ്റിറ്റ്യൂഡ് കിടു. അപ്പൊ സോ സപ്പോർട്ട്, മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ, ശരണ്യ നന്ദകുമാർ. എന്റെ ചാനലിലേക്ക് അടിപൊളി, ഇവർ അടിപൊളിയാണ്, ഇവർ അടിപൊളിയാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്കും. ബിക്കോസ് ഇവർ രണ്ടുപേരും നമ്മൾ ഡെയിലി വീഡിയോസ് കാണാറുണ്ട്. ഇപ്പം ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ പോകുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ എക്സൈറ്റ്മെന്റ് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇവിടെ വന്നിട്ട് ഭയങ്കര കമ്പനിയായി ആക്ച്വലി, ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ രണ്ടുപേരും നേരിട്ട് കാണാൻ ഭയങ്കര ലുക്കാണ് ആക്ച്വലി. എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം ഞാനിതുകൂടെയൊക്കെ ആവുമായിരിക്കും. എനിവേസ് ഞാനും ഒരു ബഡിങ് യൂട്യൂബർ ആണ്. എന്റെ ചാനലിന്റെ പേര് ഫാഷൻ ടീവ്. അപ്പൊ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇവിടെ എന്റെ മോനുണ്ട്. ഇവിടെ എന്റെ മോനൊന്ന് കാണിക്കണതേ. അവന് ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ പെമ്പിളേറിന്റെ ഇടയ്ക്ക് ഇരുന്ന് മതിയായി. അപ്പൊ അവൻ പോവാൻ പോവാന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടി ഇരുന്ന് പോയേനെ. അപ്പൊ അവന് ബോറടിച്ചത് കൊണ്ട് ഞങ്ങളിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ വന്ന എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ്. പക്ഷെ വരാത്ത എല്ലാവർക്കും ആയിട്ട് നല്ല ഇടിയാണ്. ബിക്കോസ് 35 പേരെ കൗണ്ട് ചെയ്തിട്ട് ആകെ 6 പേര് വന്നിട്ടുള്ളൂ. അപ്പോൾ 15 കൺഫേം ചെയ്തത് പറഞ്ഞ ആൾക്കാരോട് കുറച്ച് പിണക്കമുണ്ട്. ബിക്കോസ് എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ നിങ്ങൾ വരാന്ന് പറഞ്ഞിട്ട് വരാതിരുന്നവര് ശരിക്കും എന്തൊരു കഷ്ടമാണ്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് കണ്ണു കൊറേ പേര് വരാന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പൊ എല്ലാവരുടെ പിണക്കാണ് ഞാൻ. കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. എനിക്ക് എല്ലാവരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം കുറെ തിരക്കൊക്കെ ഉണ്ടെങ്കിലും 6 പേര് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ സമയത്ത് നിന്ന് കുറച്ച് സമയം എടുത്തിട്ട് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. കുറെ പേര് കൺഫേം ചെയ്താണ് അവർക്ക് വരാൻ പറ്റിയില്ല. കുഴപ്പമില്ല, കാരണം എനിക്കറിയാം അവർക്ക് പേഴ്സണലി ഉള്ള പ്രോബ്ലം ഉണ്ടാകും. പിന്നെ സൺഡേ ആണ്, അപ്പൊ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അറിയാം. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും എനിക്ക് ഇത്രയും പേര് വന്നതിന് വളരെ വളരെ സന്തോഷം. വന്ന ഓരോരുത്തർക്കും സ്പെഷ്യൽ താങ്ക്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയുള്ളൂ. ഓ സോറി, അപ്പോൾ ഇനി ഇത്രയുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഇന്നത്തെ. അപ്പോൾ ബൈ.